പരമാവധി ഉപ്പും മുളക് സാധനങ്ങളൊക്കെ കുറയ്ക്കണതാണ് നല്ലത്. എടുക്കാം. 4 ദിവസം കൊണ്ട് 2400 കുറഞ്ഞു. പോളി റിസൾട്ട് അല്ലേ. ഗുഡ് മോർണിംഗ്. നമ്മളെ ഫ്രഷ് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിങ്ങനെ ആറ്റാം, ഇങ്ങനെ കലക്കിയെടുക്കുക. അപ്പം അത് നല്ലപോലെ മിക്സ് ആവും, ഇല്ലെങ്കിൽ അടിയിലിങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും. അടിഞ്ഞു കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ സമയത്ത് ശരിക്കും നമുക്ക് ആ ഫ്ലേവർ കിട്ടൂല, ആ ഒരു എന്താ പറയാ കയ്പ്പ് ഫീല് വരും ചെയ്യും. നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ ഇപ്പൊ എനിക്ക് മണം കിട്ടുന്നില്ല, മൂക്കടഞ്ഞിരിക്കാന്ന് ഇങ്ങനെ ഇങ്ങനെ കിട്ടണം. ചായ കാപ്പി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരടുത്ത് ഞാൻ പറയണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഫ്രഷ് ഉണ്ടാക്കുമ്പോ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇനി ചായ കുടിച്ചാൽ ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ആ ഫ്രഷ് തന്നെ കഴിക്കണം, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയൂ, അയ്യോ ഫ്രഷ് കുടിക്കണ്ടേ, നല്ല ചായ കുടിച്ചിരുന്ന ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഇൻ കേസ് റിസൾട്ട് കിട്ടിയാലും ഐഡിയൽ വെയിറ്റ് ആയിട്ട് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ വേഗം ചായമൊക്കെ ഓടിപ്പോവും അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ, ഗൾഫിൽ പോണ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഓടി വീട്ടിലെത്തണം നല്ല വിചാരം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഐഡിയൽ വെയിറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് പിന്നെയും ഓടി ചായയുടെയും പലഹാരത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അതിനെക്കാട്ടി നല്ലത് ഇതാ ഇങ്ങനെ മധുരം ഇടാത്ത ഫ്രഷ് എന്ന് വിചാരിച്ചിരിക്കണേക്കാട്ടിലും ഈ സംഭവത്തിനെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനോടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ടൈപ്പ് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് റിസൾട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങി, ഇത് ഒഴിക്കണം. വീട്ടില് കെറ്റലുണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ മറന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ വെയിറ്റ് താങ്ങൂലായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഷ് ഇങ്ങനെ ഗ്ലാസ്സിന് കൂടെ ഇങ്ങനെ ചരിച്ച് ഒഴിക്കണം. ഒരാള് പറയുകയാണേ, നമ്മുടെ ഫ്രഷ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ഫ്രഷ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെത്തിക്കാണോ നിങ്ങൾ ഈ വെള്ളം ഒഴിക്കണത്, അല്ലാണ്ട് ചായ ഉണ്ടാക്കണ മാതിരി പൊടിയിട്ട് തിളപ്പിച്ചിട്ടല്ല അത് എന്താലേ. അപ്പൊ ഇത്ര നാളും പൊടിയിട്ട് തിളപ്പിച്ച് കുടിച്ചിരുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഭീകരം ലൈഫായിരിക്കും അത്. അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ പോയിണ്ടാവും. നമ്മള് ചൂടുള്ള എന്താ പറയാ ഭയങ്കര ചൂടുള്ള വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇത് ഇടാൻ പോലും പാടില്ല. അപ്പൊ പിന്നെ ഇത് ഇട്ടിട്ട് വെട്ടി തിളപ്പിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും. ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ 2 വയസ്സിലും കൂടി ഇരിക്കട്ടെ. വെയിറ്റ് നോക്കാം നമുക്ക്. വാ, അറുപത്തി കിലോ. ഒന്നും കൂടി ഒന്ന് നോക്കാം. 66. അങ്ങോട്ട് കൂലി ഇങ്ങോട്ട് കൂലി. ഇന്നലെ നമ്മൾ എത്രയായിരുന്നു? 66,600. നമ്മുടെ 600 gram കുറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇന്ന് കളറിയിപ്പിക്കണം. തൊളീസ് തൊട്ടിട്ടില്ല, അവൻ കളിക്കാൻ പോകാനുള്ള ഇൻട്രസ്റ്റ് ആണ്. കളി തന്നെ കളി. നമ്മള് ഇത് വെയിറ്റ് കൂട്ടിയതിന് ശേഷം എത്ര കുറഞ്ഞു നോക്കി നിങ്ങൾ? 66, 67, 68, 400 അല്ലേ? അപ്പോൾ 2400 നമ്മൾ കുറഞ്ഞു. 2400 കുറഞ്ഞു കേട്ടോ. അതും എത്ര ദിവസം കൊണ്ട്? 4 ദിവസം കൊണ്ട് 2400 കുറഞ്ഞു. പോളി റിസൾട്ട് അല്ലേ. നമ്മൾ ടോട്ടൽ എത്ര കുറഞ്ഞു എന്ന് നോക്കാട്ടോ. കാൽക്കുലേറ്റർ 73,200 നമ്മൾ തുടങ്ങിയേ. ഇന്ന് 66. 7 കിലോ 200 ഗ്രാം കേട്ടാ. 7 കിലോ 200 ഗ്രാം നമ്മൾ 12-ാം തീയതി വെച്ച് നോക്കുമ്പോ നമുക്ക് കുറവാണെങ്കിൽ പോലും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിട്ടും നമ്മൾ ഡയറ്റ് നിർത്താണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഈ റിസൾട്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇതെന്തിട്ട് കോച്ച് ആകെ 12-ാം തീയതി തുടങ്ങിയിട്ട് ഇന്നിപ്പോ 29-ാം തീയതി ആയില്ലേ, എന്നിട്ടും റിസൾട്ട് ഇല്ലല്ലോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ അമ്മാതിരി വയ്യാണ്ട് പോലും എൻ്റെ ഡയറ്റ് ഞാൻ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡയറ്റ് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് മാസം 6 കിലോ 100 ഗ്രാം കുറഞ്ഞത്. സെക്കൻഡ് മന്തിലേക്ക് കടന്നപ്പോഴത്തേക്കും എന്താ പറയുക, നിങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി കൊടുത്ത് പുല്ല് മുളക്കില്ല. അത്രയ്ക്കും വയ്യാണ്ടായിട്ടും ഞാൻ എൻ്റെ ഡയറ്റ് പിടിച്ചു നിന്നു നിർത്താണ്ട്. കൂടിയും കുറഞ്ഞും നിന്നിട്ട് ഇപ്പം നമ്മൾ ഒരു 4 ദിവസമായിട്ട് പിന്നെ നമ്മുടെ ട്രാക്കിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. മരുന്നൊക്കെ നിർത്തി. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ട്. ജലദോഷമുണ്ട്. ഇന്നലെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് ആവി പിടിക്കണം നന്നായിട്ട്. നല്ല കഫുണ്ട്. നല്ല മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടാണുള്ളത്. കഫക്കെട്ട് നല്ലോണം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ആവി പിടിക്കാം. അധികം പ്രശ്നമാകുമ്പോഴത്തേക്ക് ആവി പിടിക്കണം. അപ്പോൾ ഞാൻ ഫ്രഷ് കുടിക്കട്ടെ കേട്ടോ. കുറച്ച് ലൈറ്റായി ഇന്ന് എണീറ്റപ്പോഴേ. ഇന്നിപ്പോൾ 8 മണിയായി. പാല് തീർന്നു കേട്ടാ. എൻ്റെ നല്ലവനായ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പാല് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവരാണ്ട് കറങ്ങി നടന്ന് പാതിരാത്രി 11 മണി 11:30 ആയപ്പോൾ കയറി വന്നിട്ട് പാല് എവിടെയും കിട്ടാനില്ലാന്ന് അന്വേഷിച്ചാലല്ല കിട്ടുള്ളൂ. അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. പാർട്ടിക്ക് പോയിക്കായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ആകെ ഒരു 50 ml വെള്ളം ഉണ്ടായിരുന്നു. അല്ല 50 ml പാലുണ്ടായിരുന്നു. അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കാൻ പോവാണെങ്കിൽ വിശന്ന് ചാവൂലേ ഞാൻ. വല്ല വിചാരം ഉണ്ടോ നമ്മളെ പറ്റിയിട്ട്? വെള്ളം ഉണ്ടോ? അതും ഇല്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച 2 ലിറ്റർ വെള്ളമാണ്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഫ്രഷ് ഒക്കെ കുടിച്ചത്. ഭാഗ്യം ഷേക്ക് അടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു. പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാറുണ്ട്. പകുതിയായിട്ടുള്ളൂ. എന്നാലും ഓറഞ്ച് ക്രീം ഭയങ്കര വേവുള്ള കടലായിരുന്നു. ഒരു സ്കൂപ്പ് ഓറഞ്ച്. ഒരു സ്കൂപ്പ് റോസ് ഗീർ. ഇത് രണ്ടും ഫ്രൂട്ടാണ്. അല്ല, ഇത് ഫ്രൂട്ടല്ല. 2 എണ്ണം നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്. റോസ് ഗീറും അതുപോലെ പാനും. ഒരു സ്കൂപ്പ് നമ്മുടെ പാൻ ഫ്ലേവർ. വെള്ളത്തിന്റെ കളർ മാത്രമുള്ളൂ. അതിനകത്ത് പാലില്ല ഗൈസ്. വെള്ള കളർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പാലില്ല. എനിക്ക് ദേഷ്യം വരുന്നു. സമയം ഇപ്പൊ 9 മണി കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാനത് നന്നായി ഷേക്ക് ചെയ്തിട്ട് കഴിക്കട്ടെ. കടല ഉപ്പേരി വെക്കണം. പിന്നെന്താണ് നമ്മുടെ ചോറ് വെന്ത് തുടങ്ങി. രാവിലെ ഹസ്ബൻഡിന് പഴങ്കഞ്ഞിയാണ്. പാല് വാങ്ങിച്ച് കൊണ്ടുവരാത്ത ആൾക്കാർ അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടല്ല, പഴങ്കഞ്ഞി നല്ല ഹെൽത്തിയാണ്. തൈര്, പഴങ്കഞ്ഞി, പിന്നെന്താണ് കടല, പിന്നെ അച്ചാറ് നെല്ലിക്കുപ്പിലിട്ടത്, അതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉണ്ണിക്ക് അവന് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഇനി സമ്മതിക്കുമോന്ന് അറിയില്ല. ഈ ജലദോഷവും ബുദ്ധിമുട്ടൊക്കെ തന്നെ കൊണ്ട് കുറച്ചൊരു ചൂടിൽ കഞ്ഞി കുടിച്ച ഒരു സുഖം അവന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കഞ്ഞിന് ചോറ് കുറച്ച് കഞ്ഞി വെള്ളമൊക്കെ എടുത്തിട്ട് കഞ്ഞി കൊടുക്കാം. ഇനി അത് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ടുള്ള സാലഡ് ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഇന്ന് സാധാരണ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ലേറ്റ് ആയിട്ടാണ് എണീക്കണത്. അങ്ങനെ ലേറ്റ് ആയിട്ട് എണീക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് കൂടാണ് പതിവ്. നമ്മൾ വിചാരിച്ചു ഇന്നൊരു എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നുള്ളത്. പിന്നെ വറുത്ത മീനാണ് കേട്ടോ. ഒന്ന് വറുത്ത മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഐഡിയ ആണത്. ഈ ഒരു സംഭവം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ചെറുനാരങ്ങൊന്നുമില്ല, പകരം നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഇതില്ലെങ്കിൽ അരഞ്ഞ ജ്യൂസ് പോലെ. തൽക്കാലം ഇതൊക്കെ മതി, നമുക്ക് കഴിക്കാനുള്ളതല്ലേ, നമുക്ക് ചവച്ച് കഴിക്കാൻ. നീ മീൻ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തവയിൽ ഫ്രൈ ചെയ്തെടുത്തത്. ഇരുമ്പ് തവയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ കടല കുറച്ചെടുക്കണം. കടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചോറ് എടുത്തു കഴിഞ്ഞാൽ പിടിവിട്ട് പോവും. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ. കറി എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആട്ടോ ഞാൻ വെച്ചേക്കണമെന്ന്. പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. ഓ, നമ്മുടെ മീൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കടലക്കറി എടുക്കാം. കടലക്കറിയിലൊക്കെ നല്ല എന്താ പറയുക വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുളകൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും എടുക്കണില്ല. ഫാറ്റ് കൂടാതിരിക്കാൻ നമുക്ക് പരമാവധി ഉപ്പും മുളക് സാധനങ്ങളൊക്കെ കുറയ്ക്കണതാണ് നല്ലത്. ഇത്ര എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്ത കാരണം കൊണ്ട് ഇച്ചിരി വിനാഗിരി ആട്ടോ ഞാൻ ഒഴിക്കണത്. ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തിരി ഒഴിക്കുന്നുള്ളൂ വിനാഗിരി. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സാലഡിൽ യൂസ് ചെയ്യുമ്പോൾ ലൂസ് മോഷൻ വരാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഇത്തിരി ഉപ്പിടുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണം. സ്പൂൺ എടുക്കട്ടെ. ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം ആ പുളിയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മൾ ലോ കലോറിയിൽ നിന്ന് ഹൈ കലോറിയിലേക്കാണ് പോവേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സാലഡ് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫുഡുകൾ കഴിക്കാം കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ഡൈജഷൻ ആയിരിക്കും, വെയിറ്റ് ലോസ് ഇത്തിരി കൂടി സ്പീഡായിരിക്കും. എൻ്റെ ചെറിയ കിണ്ണത്തിൽ ഈ പാത്രത്തിലാട്ടോ ഞാൻ സാധാരണ ചോറ് എടുക്കാറുള്ളത്. ഈ പാത്രം വളരെ ചെറുതാണ് കണ്ടോ. പക്ഷെ എന്നാലും ഇതിനകത്ത് മീൻ വറുത്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാനിത് എടുക്കണേ. പിന്നെ എനിക്ക് ക്വാണ്ടിറ്റി അറിയാലോ, അപ്പം ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണത്. ഓ, സ്പൂണേ ഉപ്പുണ്ടായിരുന്നു. പുളിയിട്ടായൂല്ല, ഉപ്പിട്ട് കൂടും ചെയ്തു. ഇതങ്ങനെ മുള്ളൊന്നും അധികം ഇല്ലാത്ത മീനാട്ടാ. നല്ല എരിയുണ്ട്. സബോളയുടെ എരിയും പിന്നെ മീനിന്റെയും കടലയും ഒക്കെ കൂടി എരി ഞാൻ പെട്ട പോലെ വിലക്ക് ചോറിനാ മതിയായിരുന്നു. കിടു ഫിഷ് ആട്ടത്. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ ബ്രസ്റ്റ് വേണമെങ്കിൽ കേട്ടാ. നിന്റെ ചന്ദനം മാഞ്ഞു പോയതല്ലേ? അമ്മേടെ ചന്ദനം അവിടെ ഇരുന്നോട്ടെ, അതിനെന്താ പ്രശ്നം? എന്ത് കിടാവത്, കണ്ണുകുത്തി കളയോ? സമയം 8:15 ഞങ്ങള് ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോയതാണ്. നമ്മുടെ അടുക്കളയിലേക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസുകൾ ഇനി ഫ്രിഡ്ജിലൊക്കെ കയറ്റണം. പിന്നെ നമ്മുടെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്ന് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വാട്ടർ ഇൻടേക്ക് ഗദാ പോവാം. എനിക്ക് കൊണ്ടുപോയി വെള്ളം തീർന്നു. പിന്നെ മാത്രല്ല എനിക്ക് ബാത്റൂമിൽ പോകാനായിട്ട് തോന്നിയിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ അല്ലെങ്കിൽ പമ്പിലൊക്കെ പോകണം. ഇത് നിർത്തിയില്ലല്ലോ. തണുപ്പ് തീരില്ലാണ്ട് പാല് ഷേക്ക് കുടിക്കുമ്പോഴേ നല്ലൊരു സമാധാനം. അത് കുടിച്ച് തീരട്ടെ. ഫുള്ളും വർത്താനം പറഞ്ഞിരിക്കുന്നില്ല. ഇത് വേഗം കുടിച്ചിട്ട് എനിക്ക് ഫിഷൊക്കെ എടുത്ത് ഫ്രീസറിൽ വെക്കണം, ഇല്ലെങ്കിൽ അത് നാശമായി പോകും. അയ്യോ അയ്യോ മോനെ, ഒരു തുള്ളി ഒരു തുള്ളി. അവന് കയ്യിൽ കിട്ടി കഴിഞ്ഞാലേ ഒറ്റടിക്ക് കുടിച്ചു തീർക്കും. പിന്നെ ഞാൻ വിശന്ന് കിടക്കേണ്ടി വരും. കുടിച്ചു ഇനി വെള്ളം വെച്ച് കുടിക്കട്ടെ. വേഗം ബാക്കി ജോലികളിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. നമ്മുടെ മഞ്ഞക്കോരയും ചാളയും പിന്നെ എന്നിട്ടാണ് നമ്മുടെ അയ്യോ നത്തോലിയും 3 ടൈപ്പ് മീൻ കിട്ടിയിട്ടുണ്ട്. കേരള ഇവിടെ റയറായിട്ടാണ് അതൊക്കെ കാണുക. അപ്പൊ കിട്ടിയപ്പോൾ വാങ്ങിച്ചു. മത്തി ഇത്തിരി ഉണ്ടായിരുന്നുള്ളത് മൊത്തം മേടിച്ചു. 250 gram ഉണ്ടായിരുന്നു. ഇനി വേറൊന്നുമില്ല. വേഗം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കണം, അടിച്ചു വാരണം, ഒന്ന് തുടയ്ക്കണം. ഇതൊക്കെ ഫ്രിഡ്ജിൽ അതത് സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കണം. അതുപോലെ നമ്മൾ റാക്കുകളിലേക്ക് ഒതുക്കാനുള്ളത് റാക്കുകളിൽ ഒതുക്കണം. പോയി കിടന്ന് ഉറങ്ങണം. അതിന് മുമ്പ് ആ തുട്ടിനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. ഭയങ്കര മടിയാണ് അവന്. അപ്പൊ എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട്. ഉറങ്ങാൻ പോകാട്ടാ ടാറ്റാന്നൊന്നും പറയണില്ല. അത് കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങൂട്ടാ. അത്രേ ഉള്ളൂ. വെള്ളം ഷേക്ക് കുടിച്ചു കഴിഞ്ഞു. എൻ്റെ 3 ലിറ്റർ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അധികം എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് എനിക്ക് ഹോട്ട് വാട്ടർ കുടിക്കണം, ഭയങ്കര തണുപ്പുണ്ട്. അതിനിടയിൽ കൂടെ ട്രാവൽ ആയതുകൊണ്ട് അധികം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ 3 ലിറ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു എഫ്രഷ് കുടിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന അത്രയ്ക്ക് വെള്ളം കുടിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ബാക്കി നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വെയിറ്റ്.